അയാൾ ക്ലാസ് 11 ചാപ്റ്റർ 7 പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരുന്നത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത് എക്സസൈസ് 7.2 ആണ്. ഈ എക്സസൈസിൽ മെയിൻ ആയിട്ട് ഫാക്ടോറിയൽ ബേസ്ഡ് പ്രോബ്ലംസ് ആണ്. അപ്പോൾ നമ്മൾ ഫാക്ടോറിയൽ എന്താണെന്ന് മുമ്പ് തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് തൊട്ട് മുമ്പുള്ള വീഡിയോ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. അതിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഫാക്ടോറിയൽ എന്താണ് അതിൻ്റെ എല്ലാ കോൺസെപ്റ്റും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമുക്കിത് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് എക്സസൈസ് 7.2 തുടങ്ങാം. ഇത് നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ്. എൻ ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫസ്റ്റ് എൻ ടേംസിൻ്റെ പ്രൊഡക്റ്റ്. പിന്നെ ഈ എൻ ഫാക്ടോറിയലിനെ ഈ രണ്ട് രീതിയിൽ എഴുതാൻ പറ്റും അല്ലേ. എൻ ഫാക്ടോറിയൽ ഇസ് ഈക്വൽ ടു എൻ ഇൻറ്റു എൻ മൈനസ് വൺ ഫാക്ടോറിയൽ ആൻഡ് എൻ ഫാക്ടോറിയൽ ഇസ് ഈക്വൽ ടു എൻ ഇൻറ്റു എൻ മൈനസ് വൺ ഇൻറ്റു എൻ മൈനസ് ടു ഫാക്ടോറിയൽ. പിന്നെ നമ്മൾ അവിടെ മെയിനായിട്ട് പഠിച്ചത് സീറോ ഫാക്ടോറിയൽ ഇസ് ഈക്വൽ ടു 1. ഇത് നമ്മൾ ഡിറൈവ് ചെയ്ത് എടുത്തിട്ടുണ്ട് അല്ലേ. ഓക്കെ, ഇത് നമുക്ക് എക്സസൈസ് 7.2 തുടങ്ങാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഇവാലുവേറ്റ് 8 ഫാക്ടോറിയൽ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ഫസ്റ്റ് പാർട്ടാണ് 8 ഫാക്ടോറിയൽ അല്ലേ. 8 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എന്താണ്? 8 ഇൻറ്റു 7 ഇൻറ്റു 6 ഇൻറ്റു 5 ഇൻറ്റു 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1 റൈറ്റ്. 8 ടേംസിൻ്റെ പ്രൊഡക്റ്റ് ആണ് 8 ഫാക്ടോറിയൽ. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 40320 ആണ് ആൻസർ ആയിട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? 4 ഫാക്ടോറിയൽ മൈനസ് 3 ഫാക്ടോറിയൽ ചെയ്യണം. നമുക്കറിയാം എൻ ഫാക്ടോറിയൽ എന്താണ്? എൻ ഫാക്ടോറിയൽ ഇസ് ഈക്വൽ ടു എൻ ഇൻറ്റു എൻ മൈനസ് വൺ ഫാക്ടോറിയൽ റൈറ്റ്. അപ്പോൾ 4 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 4 ഇൻറ്റു 4 മൈനസ് 1 ഫാക്ടോറിയൽ. ഓക്കെ, ദറ്റ് ഇസ് 4 ഇൻറ്റു 3 ഫാക്ടോറിയൽ റൈറ്റ്. അപ്പോൾ ഞാനിവിടെ ഇതാണ് ഈ 4 ഫാക്ടോറിയലിന് പകരം 4 ഇൻറ്റു 3 ഫാക്ടോറിയൽ മൈനസ് 3 ഫാക്ടോറിയൽ. ഓക്കെ, ഇവിടെ 3 ഫാക്ടോറിയൽ കോമൺ ആയിട്ടുള്ളൊരു ടേം ആണ്. സോ നമ്മൾ അതിനെ ഔട്ട്സൈഡിലേക്ക് എടുത്തു. ബാക്കി ഇവിടെ ഉള്ളത് 4 മൈനസ് 1, ദറ്റ് ഇസ് 3 ഫാക്ടോറിയൽ ഇൻറ്റു 3, ദറ്റ് ഇസ് 3 ഫാക്ടോറിയൽ ഇസ് 6. 6 ഇൻറ്റു 3, ദറ്റ് ഇസ് 18. ഓക്കെ, ഈസി അല്ലേ. 7.2 സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. ഇസ് 3 ഫാക്ടോറിയൽ പ്ലസ് 4 ഫാക്ടോറിയൽ ഇസ് ഈക്വൽ ടു 7 ഫാക്ടോറിയൽ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഇത് ഈക്വൽ ആവുമെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല അല്ലേ. എന്നാലും നമുക്കൊന്ന് ട്രൈ ചെയ്യാം. 3 ഫാക്ടോറിയൽ എന്താ? നമുക്കറിയാം 3 ഫാക്ടോറിയൽ ഇസ് 6 അല്ലേ. 3 ഫാക്ടോറിയൽ 6 ആണെന്നറിയാം. 4 ഫാക്ടോറിയൽ എന്താണ്? 4 ഇൻറ്റു 3 ഫാക്ടോറിയൽ റൈറ്റ്. അപ്പോൾ 4 ഇൻറ്റു 3 ഫാക്ടോറിയൽ ഇസ് 6. സോ വി ഗോട്ട് 4 ഇൻറ്റു 6 ഇസ് 24. ഇപ്പോൾ 3 ഫാക്ടോറിയൽ 6 ആണെന്ന് കിട്ടി, 4 ഫാക്ടോറിയൽ 24 ആണെന്ന് കിട്ടി. നമുക്ക് വേണ്ടത് 3 ഫാക്ടോറിയൽ പ്ലസ് 4 ഫാക്ടോറിയൽ ആണ് അല്ലേ. 3 ഫാക്ടോറിയൽ പ്ലസ് 4 ഫാക്ടോറിയൽ, ദറ്റ് ഇസ് ഈക്വൽ ടു 6 പ്ലസ് 24, ദറ്റ് ഇസ് ഈക്വൽ ടു 30. പക്ഷേ 30 ആണോ? 30 ഇസ് നോട്ട് ഈക്വൽ ടു 7 ഫാക്ടോറിയൽ അല്ലേ. 70 ആവാൻ വല്ല ചാൻസ് ഉണ്ടോ? ഇല്ല അല്ലേ. 7 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 7 ഇൻറ്റു 6 ഇൻറ്റു 5 ഇൻറ്റു 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1 ആണ്. ഇവിടെ 6 ഇൻറ്റു 5 തന്നെ 30 ആണ്. 30 ഇൻറ്റു മെനി ടേംസ് ഉണ്ട് ഇൻറ്റു ചെയ്യാനായിട്ട്. അതുകൊണ്ട് 7 ഫാക്ടോറിയൽ എന്തായാലും 30 അല്ല. 7 ഫാക്ടോറിയൽ ഇസ് ഈക്വൽ ടു 540 ആണ്. ഓക്കെ, 30 ഇസ് നോട്ട് ഈക്വൽ ടു 540. ഓക്കെ, സോ 3 ഫാക്ടോറിയൽ പ്ലസ് 4 ഫാക്ടോറിയൽ ഇസ് നോട്ട് ഈക്വൽ ടു 7 ഫാക്ടോറിയൽ. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. കമ്പ്യൂട്ട് 8 ഫാക്ടോറിയൽ ബൈ 6 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ. ഓക്കെ, 8 ഫാക്ടോറിയൽ ബൈ 6 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ ആണ്. 8 ഫാക്ടോറിയൽ എന്താ? 8 ഇൻറ്റു 7 ഇൻറ്റു 6 ഫാക്ടോറിയൽ ബൈ 6 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ അല്ലേ. നമുക്കിവിടെ ക്യാൻസൽ ചെയ്യാൻ പറ്റും. 2 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 2 തന്നെയാണ്. അതുകൊണ്ട് ഇവിടെ 2 നെയ്തി. ഈ 2 8 4 ടൈംസ് പോയി. അപ്പോൾ ബാക്കി 4 ഇൻറ്റു 7 ആണ്. ദറ്റ് ഇസ് ഈക്വൽ ടു 28. ഓക്കെ, ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് 1/6 ഫാക്ടോറിയൽ പ്ലസ് 1/7 ഫാക്ടോറിയൽ ഇസ് ഈക്വൽ ടു x/8 ഫാക്ടോറിയൽ, ഫൈൻഡ് x. ഈ എക്സ് എന്താണെന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, നമുക്ക് ഫസ്റ്റിന് നമുക്കിവിടെ ഡിനോമിനേറ്റർ ഒന്ന് സെയിം ആക്കാം. ഇവിടെ 6 ഫാക്ടോറിയൽ, ഇവിടെ 7 ഫാക്ടോറിയൽ, ഇവിടെ 8 ഫാക്ടോറിയൽ, ആകെ ഡിഫറൻ്റ് ആണ്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് എന്താ? ഈ എൽ എച്ച് എസ് എന്ന് പറഞ്ഞത് ആർ എച്ച് എസിനോട് ഈക്വൽ ആണെന്നാണ് അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ രണ്ട് പേരിൻ്റെയും ഈ 6 ഫാക്ടോറിയലിനെ 8 ഫാക്ടോറിയൽ ആക്കാം, ഈ 7 ഫാക്ടോറിയലിനെയും 8 ഫാക്ടോറിയലാക്കി മാറ്റാം. ഓക്കെ, നമുക്ക്
എയ്റ്റ് ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എന്താ, ഫസ്റ്റ് എയ്റ്റ് ടേംസിൻ്റെ പ്രൊഡക്റ്റ് അല്ലേ, ഫസ്റ്റ് എയ്റ്റ് നാച്ചുറൽ നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റ്. അപ്പോൾ 8 × 7 × 6 × 5 × 4 × 3 × 2 × 1 ആണ് എയ്റ്റ് ഫാക്ടോറിയൽ. അപ്പോൾ നമുക്ക് ഈ എയ്റ്റ് ഫാക്ടോറിയലിന് എങ്ങനെ എഴുതാൻ പറ്റും, 8 × 7 × 6 ഫാക്ടോറിയലിന് എഴുതാൻ പറ്റും അല്ലേ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അത് 6 ഫാക്ടോറിയലാണ്. അപ്പോൾ 8 × 7 × 6 ഫാക്ടോറിയലിന് എഴുതാൻ പറ്റും. അതേപോലെ 8 ഫാക്ടോറിയലിനെ 8 × 7 ഫാക്ടോറിയലിന്നും എഴുതാൻ പറ്റും. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 7 ഫാക്ടോറിയലാണ്. അപ്പോൾ നമുക്ക് 8 ഫാക്ടോറിയലിനെ 8 × 7 ഫാക്ടോറിയലിന് എഴുതാൻ പറ്റും. അതേപോലെ 8 ഫാക്ടോറിയലിനെ 8 × 7 × 6 ഫാക്ടോറിയലിന്നും എഴുതാൻ പറ്റും. ഓക്കെയാണല്ലോ. ഇനി നമുക്ക് ഇവിടെ 6 ഫാക്ടോറിയലിനെ 8 ഫാക്ടോറിയലാക്കാൻ വേണ്ടിയിട്ട് 8 × 7 കൂടി വേണം. അപ്പോൾ നമ്മളിവിടെ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും 8 × 7 ചെയ്യാം. 8 × 7 × 8 × 7 × 6 ഫാക്ടോറിയൽ പ്ലസ് ഈ 7 ഫാക്ടോറിയലിൻ്റെ കൂടെ ഒരു 8 കൂടി വന്നു കഴിഞ്ഞാൽ 8 ഫാക്ടോറിയൽ ആവും അല്ലേ. അപ്പോൾ ഞാൻ ന്യൂമറേറ്ററിലും 8 കൊണ്ട്, അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ന്യൂമറേറ്ററിലും 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, അതേപോലെ ഡിനോമിനേറ്ററിലും 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ദിസ് ഇസ് ഈക്വൽ ടു എക്സ് ബൈ 8 ഫാക്ടോറിയൽ. ഓക്കെ, അപ്പോൾ 8 × 7 ഇസ് 56 ബൈ, ഇതെന്തായി മാറി, 8 × 7 × 6 ഫാക്ടോറിയൽ ഇസ് 8 ഫാക്ടോറിയൽ പ്ലസ് 8 × 8 ഫാക്ടോറിയൽ ഇസ് ഈക്വൽ ടു എക്സ് ബൈ 8 ഫാക്ടോറിയൽ. നമുക്ക് ഡിനോമിനേറ്റർ ഒക്കെ സെയിം ആയിട്ട് കിട്ടി. ജസ്റ്റ് ന്യൂമറേറ്റർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സ് കിട്ടുമല്ലോ. സോ എക്സ് ഈക്വൽ ടു 56 പ്ലസ് 8, ദറ്റ് ഇസ് ഈക്വൽ ടു 64. സോ എക്സ് ഈക്വൽ ടു 64. ഓക്കെ, എക്സസൈസ് 7.2 ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇവാലുവേറ്റ് എൻ ഫാക്ടോറിയൽ ബൈ എൻ മൈനസ് ആർ ഫാക്ടോറിയൽ വെൻ, രണ്ട് കേസ് തന്നിട്ടുണ്ട്, എൻ ഇസ് ഈക്വൽ ടു 6 ആൻഡ് ആർ ഈക്വൽ ടു 2 ആൻഡ് സെക്കൻഡ് കേസ് ഇസ് എൻ ഈക്വൽ ടു 9 ആൻഡ് ആർ ഈക്വൽ ടു 5. ഓക്കെ, ചെയ്യാമല്ലോ. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. എന്നിന് 6 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ആറിന് 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ജസ്റ്റ് സോൾവ് ചെയ്യുക, ഇത്രയ്ക്കുള്ളൂ. അപ്പോൾ ഫസ്റ്റ് കേസ് എടുത്തു, എൻ ഈക്വൽ ടു 6 ആൻഡ് ആർ ഈക്വൽ ടു 2. അപ്പോൾ എൻ ഫാക്ടോറിയൽ ബൈ എൻ മൈനസ് ആർ ഫാക്ടോറിയൽ എന്ന് നമുക്ക് കാണണ്ടേ. അപ്പോൾ എന്ന് 6 ആണല്ലോ, അപ്പോൾ 6 ഫാക്ടോറിയൽ ബൈ 6 മൈനസ് ആർ എത്രയാണ്, 2 ഫാക്ടോറിയൽ. ഓക്കെ, ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ 6 ഫാക്ടോറിയൽ ബൈ 6 മൈനസ് 2 ഇസ് 4 ഫാക്ടോറിയൽ. ഓക്കെ, അപ്പോൾ 6 ഫാക്ടോറിയലിൽ നിന്ന് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, 6 × 5 × 4 ഫാക്ടോറിയൽ എന്ന് എഴുതാമല്ലോ, ബൈ 4 ഫാക്ടോറിയൽ. അപ്പോൾ ജസ്റ്റ് ഇത് ക്യാൻസൽ ചെയ്ത് കളഞ്ഞു, ബാക്കി എന്ത് കിട്ടി, 6 × 5 ഇസ് 30. ഓക്കെ, ഈസി ആണല്ലോ. ലാസ്റ്റ് കേസ്, സെക്കൻഡ് കേസ് എന്താണ്, എൻ ഈക്വൽ ടു 9 ആൻഡ് ആർ ഈക്വൽ ടു 5. അപ്പോൾ ജസ്റ്റ് ഇവിടെ എന്നിനും ആറിനും വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, സോൾവ് ചെയ്യുക. അപ്പോൾ എന്ന് 9 ആണ്. അപ്പോൾ 9 ഫാക്ടോറിയൽ ബൈ 9 മൈനസ് 5 ഫാക്ടോറിയൽ. ഓക്കെ, അപ്പോൾ 9 ഫാക്ടോറിയൽ ബൈ 9 മൈനസ് 5 ഇസ് 4 ഫാക്ടോറിയൽ. ഓക്കെ, ദിസ് ഇസ് ഈക്വൽ ടു 9 × 8 × 7 × 6 × 5 × 4 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 4 ഫാക്ടോറിയൽ. ഓക്കെ, ഈ 4 ഫാക്ടോറിയൻ ഈ 4 ഫാക്ടോറിയൻ ക്യാൻസൽ ചെയ്തു, ബാക്കി നമുക്ക് കിട്ടിയത്, ഇത് സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടും 15,120 ആൻസറായിട്ട്. മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ എക്സസൈസ് 7.2 എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. ഓക്കെ.